നമസ്കാരം, സിജു രാജൻ. ഒരു പ്രോഡക്റ്റ് പാക്കേജിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം ഇൻഫർമേഷൻ ആണ് പ്രധാനമായിട്ടും ഉൾക്കൊള്ളിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഈ പ്രോഡക്റ്റ് ഇൻഫർമേഷൻ പ്രോഡക്റ്റിന്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് മാറ്റം വരാം. ഞാൻ ജനറലായിട്ടാണ് പറയുന്നത്, ജനറലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. പ്രോഡക്റ്റിന്റെ പുറകുവശത്ത് നമ്മൾ സാധാരണ പ്രിന്റ് ചെയ്യാതെ സീൽ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലെന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് വരുന്നത് USP കേട്ടിട്ടുണ്ടോ? USP എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ എന്നല്ല, യൂണിറ്റ് സെയിൽസ് പ്രൈസ് എന്നാണ്. യൂണിറ്റ് സെയിൽ പ്രൈസ്. എന്താണ് യൂണിറ്റ് സെയിൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഷോപ്പിൽ കോക്കനട്ട് ഓയിൽ വാങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ പല ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ പ്രധാനമായിട്ട് രണ്ട് ബ്രാൻഡ്സാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ബ്രാൻഡ് 900 മില്ലി ലിറ്റർ ആണ്, മറ്റൊന്ന് 1 ലിറ്റർ ആണ്. അപ്പോൾ ഈ 900 മില്ലി ലിറ്ററിന് ഒരു പ്രൈസ് വെച്ചിട്ടുണ്ട്, 1 ലിറ്ററിനും ഒരു പ്രൈസ് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് പ്രൈസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാവാറുണ്ട് അല്ലേ? ഒന്ന് 900 മില്ലി ലിറ്ററാണ്, മറ്റൊന്ന് 1 ലിറ്ററാണ്. പ്രൈസ് കമ്പാരിസൺ കുറച്ച് ഡിഫിക്കൽട്ട് ആവാറുണ്ട്. അവിടെ USP നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, യൂണിറ്റ് സെയിൽ പ്രൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈസിയായിട്ട് കമ്പയർ ചെയ്യാം. എന്താണ് യൂണിറ്റ് സെയിൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂണിറ്റ് വെളിച്ചെണ്ണയ്ക്ക്, അതായത് 1 മില്ലി ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് എത്ര രൂപയാണെന്നുള്ളത് രണ്ട് പാക്കേജിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഏതാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ ഫീസിബിൾ ആയിട്ടുള്ള പ്രൈസ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയില്ലേ? അതിനാണ് USP നൽകുന്നത്. USP മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ നൽകേണ്ടതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഒരു യൂണിറ്റിന് എത്രയാണ് വില വരുന്നതെന്നുള്ളത്. ഒന്നില്ലെങ്കിൽ മില്ലിഗ്രാം ആയിരിക്കാം, അല്ലെങ്കിൽ മില്ലി ലിറ്റർ ആയിരിക്കാം, ആ ഒരു യൂണിറ്റിനനുസരിച്ചിട്ട്. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര രൂപ എന്നുള്ളത് നിങ്ങൾ അതിനകത്ത് നൽകേണ്ടതുണ്ട്. രണ്ടാമത്തേതാണ് MRP, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. ആ പ്രോഡക്റ്റ് മാക്സിമം എത്ര രൂപ വരെ വിൽക്കാം എന്നുള്ളത്. ഈ MRPക്കകത്ത് GST ബാക്കിയുള്ള ടാക്സുകളും എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈ MRPയെക്കാളും കൂടുതൽ പ്രൈസ് വെച്ചുകൊണ്ട് മാർക്കറ്റിൽ ആ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷെ അതിന് കുറച്ച് എക്സംഷൻസ് ഉണ്ട്. ഈ സ്റ്റാർ ഹോട്ടൽസിൽ വിൽക്കുന്ന പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ സാധാരണ 15 രൂപ 20 രൂപയാണ്. അവർക്ക് ആ 15 രൂപയ്ക്ക് വിൽക്കാൻ കഴിയത്തില്ല. അവർ ഹയർ പ്രൈസിനായിരിക്കും വിൽക്കുന്നത്. അതിനൊരു കോടതി ഉത്തരവുണ്ട്. കാരണം സ്റ്റാർ ഹോട്ടൽസിൽ വിളമ്പുന്ന വെള്ളത്തിന് 50 രൂപ വരെ ചാർജ് ചെയ്യാൻ കഴിയുന്നുള്ള ഒരു നിയമമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് എക്സംഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലും MRPക്കപ്പുറത്ത് സാധാരണഗതിയിൽ നമുക്ക് പ്രൈസ് ചാർജ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ MRP നൽകേണ്ടതുണ്ട്. അടുത്തതാണ് ബാച്ച് കോഡ് അല്ലാന്നുണ്ടെങ്കിൽ ബാച്ച് നമ്പർ. എന്താണ് ഈ ബാച്ച് കോഡ് എന്ന് പറയുന്നതിന് മുമ്പ് എന്തിനാണ് ഈ ബാച്ച് കോഡ് ഞാൻ പറയാം. സപ്പോസ് ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയെന്ന് വിചാരിക്കുക. ആ പ്രോഡക്റ്റ് കേട് വന്നതോ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലോ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ആ ദിവസം മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ആ ലോട്ടിലുള്ള ഒരു ലോട്ട് പൊട്ടിച്ചിട്ടാണല്ലോ ഈ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നത്. അപ്പോൾ ആ ലോട്ടിലുള്ള എല്ലാ പ്രോഡക്റ്റിനും ഈ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ട് ഉണ്ടാവണം. അപ്പോൾ ഏത് ലോട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടാണ് ഈ പറയുന്ന ബാച്ച് കോഡ് നൽകുന്നത്. അപ്പോൾ ഈ ബാച്ച് കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ കഴിയും എന്ന് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ്, ഏത് വർഷം ഏത് മാസം ഏത് ദിവസം മാനുഫാക്ചർ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ്, അത് ഏത് ലോട്ടിനകത്തുള്ള ഏത് ബൾക്കിനകത്തുള്ള പ്രോഡക്റ്റാണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സോ ഈസി ആയിട്ട് നമുക്ക് ആ ബൾക്കിനകത്തുള്ള പ്രോഡക്റ്റ് തിരിച്ചു വിളിക്കാനായിട്ട് സാധ്യമാകും. അപ്പോൾ ബാച്ച് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു റെക്കോർഡാണ്. അതിനകത്ത് ഏത് വർഷത്തെ പ്രോഡക്റ്റ് ഏത് മാസം മാനുഫാക്ചർ ചെയ്ത് ഏത് ദിവസം ഏത് ലോട്ടിനുള്ളത്, ഇതെല്ലാം കുറച്ച് കോഡ് നമ്പേഴ്സ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളതിനെ അത്തരത്തിലുള്ള കോഡ്സ് ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന നിങ്ങളുടെ രജിസ്റ്ററിലും ഒപ്പം തന്നെ ഈ ബോട്ടിലിനകത്തും നിങ്ങൾ നൽകുന്നു. ഇതാണ് ബാച്ച് കോഡ് എന്ന് പറയുന്നത്. മനസ്സിലായി? അടുത്താണ് മാനുഫാക്ചറിങ് ഡേറ്റ്. എന്നാണ് ഇത് ഉൽപ്പാദിപ്പിച്ചത് എന്നുള്ളത്. ഇപ്പോൾ ഒരു വർഷമോ അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് വർഷമോ കാലാവധിയുള്ള പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനകത്ത് മന്തും വർഷവും എഴുതാം. ഏത് മാസമാണ് ആൻഡ് ഏത് വർഷമാണെന്നുള്ളത് എഴുതാം. ആൻഡ് കുറച്ച് ദിവസങ്ങൾ മാത്രം കാലാവധിയുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളതിനകത്ത് തീയതി കൂടി കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ചെറിയ പലഹാരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4-5 ദിവസം മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് പാല് പോലുള്ള ഐറ്റംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡേറ്റ് കൂടി തീയതി കൂടി നമ്മൾ നൽകേണ്ടതുണ്ട്. അടുത്താണ് യൂസ് സിൻസ്. ഏത് വരെ എത്രാം തീയതി വരെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം, അത് ഇതുപോലെ തന്നെയാണ്. എത്ര വർഷം യൂസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്കതിനകത്ത് പ്രിന്റ് ചെയ്ത് വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2 വർഷം മാനുഫാക്ചറിങ് ഡേറ്റ് മുതൽ 2 വർഷം വരെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1 വർഷം വരെ യൂസ് ചെയ്യാം, ഇത് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് വെക്കാം. കാലാവധി കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനകത്ത് എഴുതാം 5 ദിവസം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ഡേറ്റ് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ളത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രിന്റ് ചെയ്യുകയല്ല വേണ്ടത്, അത് നിങ്ങൾ സീൽ ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾ ഓരോ പ്രോഡക്റ്റിലും സെപ്പറേറ്റ് ആയിട്ട് അത് സ്റ്റാമ്പ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം ഓരോ പ്രോഡക്റ്റിലും ബാച്ച് നമ്പർ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സീൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ. അപ്പോൾ അതിനായിട്ട് ആ ഭാഗത്ത് വൈറ്റ് സ്പേസ് വിടേണ്ടതുണ്ട്. അത് കൃത്യമായിട്ടുള്ള സൈസ് വെച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു സ്പേസ് അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കുക. കാരണം എങ്കിൽ സീൽ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനകത്ത് തികയത്തുള്ളൂ. അതേപോലെ മറ്റൊന്ന് നൽകേണ്ടതാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി, എത്ര ഗ്രാം എത്ര ലിറ്റർ ആണ് എന്നുള്ളത് നിങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്ത് നൽകേണ്ടതുണ്ട്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബാർകോഡ് നൽകുക എന്നുള്ളത്. എന്താണ് ഈ ബാർകോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലെ പ്രൊഡക്റ്റ് വാങ്ങുന്നവരായിരിക്കാം. സൂപ്പർ മാർക്കറ്റിലൊരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുന്നത്, അതിന് എത്രയാണ് വില എന്നുള്ളത് ടൈപ്പ് ചെയ്യാണോ ചെയ്യുന്നത്? അല്ല, ഒരു മെഷീൻ വെച്ചുകൊണ്ട് ഈ ബാർകോഡ് റീഡ് ചെയ്യും അല്ലേ. ബാർകോഡ് റീഡർ എന്നാണ് ആ മെഷീനെ പറയുന്നത്. സോ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടറിനകത്ത് ആ പ്രോഡക്റ്റ് കാണാനായിട്ട് കഴിയും. അത് അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് അതിനകത്ത് ഡിസ്പ്ലേ ആയിട്ട് വരികയും ചെയ്യും. നിങ്ങൾ ബില്ലിങ്ങിന് ഈസി ആയിരിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് ബാർകോഡ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർകോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പറാണ്. ആ സൂപ്പർ മാർക്കറ്റിനകത്ത് ഒരുപക്ഷെ ആയിരക്കണക്കിന് പ്രോഡക്റ്റ് ഉണ്ടാവാം, 10,000 പ്രോഡക്റ്റ് ഉണ്ടാവും. ആ പ്രോഡക്റ്റിൽ നിങ്ങളുടെ ബ്രാൻഡ് പ്രോഡക്റ്റിൽ, അതിപ്പോൾ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെളിച്ചെണ്ണയിൽ കൊടുത്തിട്ടുള്ള ബാർകോഡ്, ആ നമ്പർ അവിടുത്തെ മറ്റു ഒരു ബ്രാൻഡുകൾക്കും കാണത്തില്ല. അത്തരത്തിൽ യുണീക്ക് ആയിട്ടുള്ളൊരു നമ്പറാണ്. ഇപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 10,000 പ്രോഡക്റ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറേ പ്രോഡക്റ്റുകൾക്ക് ഈ അതേ നമ്പർ വന്നു കഴിഞ്ഞാൽ ഇവർ സ്കാൻ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? അവർ സിസ്റ്റത്തിനകത്ത് പല ബ്രാൻഡുകളും വരും അല്ലെ, അവർക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബാർകോഡ് എപ്പോഴും യുണീക്ക് ആയിട്ടുള്ള നമ്പറായിരിക്കണം. അപ്പോൾ ബാർകോഡ് നൽകേണ്ടതും വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ബാർകോഡ് പല രീതിയിലുള്ളതുണ്ട്. സാധാരണ നോർമലായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും, അല്ലാന്നുണ്ടെങ്കിൽ GS1 എന്ന് പറയുന്ന ഒരു കാറ്റഗറി ബാർകോഡ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. GS1 എന്ന് പറയുന്നത് എല്ലാം ഇയറിലും റിന്യൂ ചെയ്യേണ്ടതാണ്. അത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും കൂടുതലായിട്ടും ആവശ്യം വരുന്നത്. ഇനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അവിടെയാണ് മാനുഫാക്ചറുടെ അഡ്രസ്സ് എഴുതേണ്ടത്. മാനുഫാക്ചറർ ആരാണ് ഇത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വ്യക്തി, അവരുടെ ഫുൾ അഡ്രസ്സ് അതിനകത്ത് കൊടുക്കണം. അത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. അത് അല്ല, നിങ്ങൾ മറ്റൊരു സ്ഥലത്തു നിന്ന് വാങ്ങിയിട്ട് നിങ്ങൾ റീപാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണോ വാങ്ങിയത് ആ വ്യക്തിയുടെ അഡ്രസ്സും അതിനകത്ത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് നിങ്ങളതിനകത്ത് എന്തോ പാക്കിംഗ് ആക്ടിവിറ്റീസ് ആണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പാക്ക്ഡ് ബൈ നിങ്ങൾക്ക് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പാക്ക്ഡ് മാർക്കറ്റിംഗ് നിങ്ങളാണെന്നുണ്ടെങ്കിൽ പാക്ക്ഡ് ആൻഡ് മാർക്കറ്റഡ് ബൈ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ മാനുഫാക്ചറിൻ്റെ അഡ്രസ്സും പാക്ക് ചെയ്തിട്ടുള്ള ആളുടെ അഡ്രസ്സും സെപ്പറേറ്റ് നൽകേണ്ടതുണ്ട്. രണ്ടും നിങ്ങൾ തന്നെയാണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചർഡ് ആൻഡ് പാക്ക്ഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കാം. മാത്രമല്ല കസ്റ്റമർ കെയർ നമ്പറും ഇമെയിൽ ഐഡിയും അതിനകത്ത് കൊടുക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ച് പറയണ്ടേ? സോ കസ്റ്റമർ കെയർ നമ്പറും അതിനകത്ത് കൊടുക്കേണ്ടതുണ്ട്. വെബ്സൈറ്റിൻ്റെ അഡ്രസ്സും നിങ്ങൾക്ക് കൊടുക്കാം. കൂടാതെ ഫുഡ് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഭക്ഷ്യോൽപ്പന്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റി നമ്പറും അതിനകത്ത് നിർബന്ധമായിട്ട് നൽകേണ്ടതുണ്ട്. അത് മാനുഫാക്ചർ വേറെ ആണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറുടെയും നൽകണം, ഒപ്പം തന്നെ റീപാക്ക് ചെയ്യുന്ന നിങ്ങളുടെയും നൽകണം. കാരണം നിങ്ങൾക്ക് ഫുഡ് സേഫ്റ്റി നമ്പർ വേണമല്ലോ. അപ്പോൾ രണ്ട് പേരുടെയും FSSI നമ്പർ, രജിസ്ട്രേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ലൈസൻസ് നമ്പർ നിർബന്ധമായിട്ടും അതിനകത്ത് നൽകേണ്ടതുണ്ട്. ചിലർ MSME രജിസ്ട്രേഷൻ നമ്പറൊക്കെ കൊടുക്കും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ പറയുന്ന FSSIയുടെ രജിസ്ട്രേഷൻ നമ്പർ മാത്രം മതിയാവും. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഇൻഗ്രീഡിയൻസ്. എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ഈ പ്രോഡക്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത്, അതും വളരെ വ്യക്തമായിട്ട് എത്ര ഗ്രാം ആണെന്ന് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ദെൻ ന്യൂട്രീഷൻ ഫാക്ട്സ്. ഇപ്പോൾ ഭക്ഷ്യോൽപ്പന്നങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ട് ന്യൂട്രീഷൻ ഫാക്ട്സ് നിങ്ങൾ നൽകേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് ഫുഡ് ടെസ്റ്റിംഗ് ലാബിൽ ചെന്നിട്ട് സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ടാണ് ഇതിനകത്ത് നിങ്ങൾ നൽകേണ്ടത്. കൂടാതെ യൂസേജ് ഡയറക്ഷൻ, ഡയറക്ഷൻ ഫോർ യൂസ്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഫുഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ എഗെയിൻ എങ്ങനെ കുക്ക് ചെയ്യണമെന്നുള്ളത്, കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് ദേഹത്തെ പുരട്ടണം അല്ലെങ്കിൽ അത് യൂസ് ചെയ്യണം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് നൽകേണ്ടതുണ്ട്. ആൻഡ് കോഷൻ കൂടി നൽകേണ്ടതുണ്ട്, മുന്നറിയിപ്പ് കൂടി നൽകേണ്ടതുണ്ട്. ഇന്ന പ്രശ്നമുള്ളവർ, ഇന്ന അസുഖമുള്ളവർ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കരുത്, ഇന്ന അലർജറ്റിക് പ്രശ്നമുള്ളവർ ഈ പ്രോഡക്റ്റ് കഴിക്കരുത്, ദേഹത്ത് പുരട്ടരുത്, ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് കൂടി നിങ്ങൾ അതിനകത്ത് കോഷൻ എന്ന തലക്കെട്ടിൽ നൽകേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുറക് വശത്ത് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ടത്. ഇനി മുൻവശത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് അതിൻ്റെ ലോഗോ കൊടുക്കാം, ഒപ്പം തന്നെ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ, മാർക്കറ്റിങ്ങുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകാം, ഇമേജസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നൽകാം. ആൻഡ് പ്രോഡക്റ്റ് വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെജിറ്റേറിയൻ മാർക്ക് നൽകണം. ആൻഡ് നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ നോൺ വെജിറ്റേറിയൻ മാർക്ക് നിങ്ങൾ നൽകണം. ആൻഡ് ഫ്രണ്ടിലെ ക്വാണ്ടിറ്റി എത്രയാണ് നിങ്ങൾക്ക് നൽകാനായിട്ട് കഴിയും, ബാക്കിൽ നൽകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ. ആൻഡ് പ്രൈസാണ് നിങ്ങൾ ഈ പ്രോഡക്റ്റിൽ ഹൈലൈറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രൈസും നിങ്ങൾക്ക് ഫ്രണ്ടിൽ നൽകാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പാക്കേജിങ്ങിന് പുറത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും നൽകേണ്ടത്.
കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ബിസിനസിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, ബിസിനസ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിജു രാജൻ ലീഗൽ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒപ്പം തന്നെ കമൻറ്റ് ബോക്സിലും ഞാൻ ടാഗ് ചെയ്യാം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.